ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കുക്കീസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, 100 ഗ്രാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇപ്പോൾ അൺസാൾട്ടഡ് ആയാലും സാൾട്ടഡ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് സാധാ ഷുഗറും ചേർത്തിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ ബിസ്ക്കറ്റിന് കളർ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ സാധാ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ക്രീം പരുവത്തിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1 പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള 1 എഗ്ഗ് പൊട്ടിച്ച് അതിൻ്റെ യോക്ക് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മൈദ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് യോക്ക് ചേർത്ത് ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൈ വെച്ച് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കല്പം ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കുക. മൊത്തം ഇവിടെ 1 കപ്പ് ചോക്ലേറ്റ് ചിപ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനത് അല്പാൽപ്പമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് മൈദയും പിന്നെ 1/2 കപ്പ് മൈദയും, അങ്ങനെ മൊത്തം 1/2 കപ്പ് മൈദയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല ഡ്രൈ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തിരി ടൈറ്റായി പോയിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ബാക്കി ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക്. അങ്ങനെ മൊത്തം 1 കപ്പോളം ചോക്ലേറ്റ് ചിപ്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അത്ര ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് ഇനി നമുക്ക് കുഞ്ഞു ബോളാക്കി എടുക്കണം. ഈക്വൽ പരുവത്തിലുള്ള ബോളാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനിയിത് ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വിരിച്ച് അതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ബേക്കിംഗ് ട്രേയിൽ 9 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സ്പേസ് വിട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയ ബേക്കിംഗ് ട്രേ ആയതുകൊണ്ട് തന്നെ 9 എണ്ണം വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓവനില്ലാത്തവർക്ക് ഇത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ 20 മിനിറ്റ് നമുക്ക് സ്റ്റൗവിലും ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. 20 മിനിറ്റ് ബേക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ കുക്കീസിൻ്റെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതിൽ പ്രസ് ചെയ്യുമ്പോൾ 101 വരുന്നത്, 20 മിനിറ്റ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വേറുള്ള ഓവനാണെന്നുണ്ടെങ്കിൽ ആദ്യം 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ തിങ്ങി നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുക്ക് ചെയ്ത് എടുത്ത ഉടനെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ 10 മിനിറ്റ് നമ്മളിങ്ങനെ ചൂടാറാനായിട്ട് വെക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് നല്ല അടിപൊളി കുക്കീസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഈ അളവിൽ 27 കുക്കീസാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ വേറെയും കുട്ടികളുള്ളത് കാരണം അവരൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇനി ഇതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലും വേണമെങ്കിൽ ഡെക്കറേഷൻ പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.